ഇനി വ്യഭിചാരം എന്ന് പറയുന്ന ചിന്ത വ്യാപകമായാൽ സമൂഹത്തിൽ ഉണ്ടാകുന്ന നഷ്ടങ്ങൾ എന്തൊക്കെയാണ്? അത് റസൂലുള്ള പറഞ്ഞിട്ടുണ്ട്. റസൂലുള്ള പറഞ്ഞു, ലൻ തദ്ഹരിൽ ഫാഹിശതി ഫീ ഖൗമിൻ ഖത്തു ഹത്താ യുഅലിനൂ ബിഹാ. ഒരു സമൂഹത്തിൽ വ്യഭിചാരം പോലെയുള്ള, പവർഗരതി പോലെയുള്ള ചിന്തകൾ, വ്യഭിചാരം പോലെയുള്ള ചിന്ത ഒരു സമൂഹത്തിൽ വ്യാപകമാവുകയില്ല. അതെത്രത്തോളം അത് പരസ്യമായി ചെയ്യുന്നിടത്തേക്ക് എത്തിയാൽ ഇല്ലാ ഫശാബിഹിം ത്വഊൻ, അവരുടെ നിങ്ങളുടെ അവരുടെ മുൻഗാമികൾക്ക് പരിചയമില്ലാത്ത വ്യത്യസ്തമായ രോഗങ്ങൾ അവർക്കിടയിൽ വ്യാപകമാകുമെന്നാണ് പറഞ്ഞിട്ടുള്ളത്. അവർക്ക് പരിചയമില്ലാത്ത രോഗങ്ങൾ, ഇന്നലെ വരെ പരിചയമില്ലാത്ത, വർഷങ്ങൾക്ക് മുമ്പ് പരിചയമില്ലാത്ത പല അസുഖങ്ങളും അവരിൽ വ്യാപകമാകും. എപ്പോ വ്യഭിചാരം വ്യാപകമായാൽ എന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. സഹോദരങ്ങളെ, നമ്മൾ ഇന്ന് അനുഭവിക്കുന്ന കാര്യമാണ്, വ്യത്യസ്തമായ രൂപത്തിലുള്ള രോഗങ്ങളാണ്, അതിനൊക്കെ വ്യത്യസ്തമായ പേരുകളുമുണ്ട്, അതിനുള്ള ശാസ്ത്രീയമായ കാരണങ്ങളൊക്കെ ഇവിടുത്തെ വൈദ്യശാസ്ത്രജ്ഞന്മാർ പല കാരണങ്ങളും പറഞ്ഞിട്ടുണ്ടാകും. പക്ഷെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുള്ള ഏറ്റവും സുപ്രധാനമായ കാരണങ്ങളെ ഇന്ന് സമൂഹം അവഗണിക്കുകയാണ്. ഇവിടെയുള്ള ഇത്തരത്തിലുള്ള രോഗങ്ങൾക്കുള്ള ഒരു പ്രധാനപ്പെട്ട കാരണം എന്ന് പറഞ്ഞാൽ ഈ പറഞ്ഞിട്ടുള്ള വ്യഭിചാരത്തിന്റെ വ്യാപനം തന്നെയാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം. അതുപോലെ തന്നെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, വ്യഭിചാരം പലിശ പോലെയുള്ള തിന്മകൾ സമൂഹത്തിൽ വ്യാപകമായാൽ അള്ളാഹുവിന്റെ ശിക്ഷ ഇറങ്ങുമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇമാം അഹ്മദ് റിവായത്ത് ചെയ്യുന്ന ഹദീസിൽ കാണാം, വ്യഭിചാരവും പലിശയും അത് സമൂഹത്തിൽ വ്യാപകമായ അള്ളാഹുവിന്റെ ശിക്ഷ ഇറങ്ങും. അത് പല രൂപത്തിലായിരിക്കും. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തന്നെ പറഞ്ഞു, ലാ തസാലു ഉമ്മത്തി ബിഖൈരിൻ മാ ലം യബ്ഖു ഫീഹിം വലദുസ്സിനാ. ഈ ഉമ്മത്ത് നന്മയിൽ തന്നെയായിരിക്കും, നന്മയിൽ തന്നെയായിരിക്കും, നന്മയിൽ അവർ പുലർത്തുകൊണ്ടേയിരിക്കും. ഏതുവരെ? വ്യഭിചാരത്തിലുണ്ടാകുന്ന കുട്ടികൾ വ്യാപകമാകുന്നതുവരെ. വ്യഭിചാരത്തിലുണ്ടാകുന്ന കുട്ടികൾ വ്യാപിക്കുന്നിടത്തോളം, അതുവരെയും അത് വ്യാപിക്കാത്തയിടത്തോളം കാലം അവർ നന്മയിലായിരിക്കും. എന്നിട്ട് റസൂലുള്ള പറഞ്ഞു, ഫൈദാ ഖശാ ഫീഹിം വലദുസ്സിനാ, വ്യഭിചാരത്തിലൂടെയുള്ള കുട്ടികൾ സമൂഹത്തിൽ വർദ്ധിച്ചാൽ അള്ളാഹു അവനിൽ നിന്ന് അവന്റെ ശിക്ഷ ഈ സമൂഹത്തിൽ വ്യാപകമാക്കാറായിട്ടുണ്ട് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. സഹോദരങ്ങളെ, നമ്മൾ ചിന്തിക്കണം, ലോകം റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ഏത് നാട്ടിലേക്ക് മാത്രമായിട്ടല്ല, മൊത്തത്തിലാണ്. വ്യഭിചാരത്തിൽ വരുന്ന കുട്ടികൾ വർദ്ധിക്കുകയാണെങ്കിൽ അള്ളാഹുവിന്റെ ശിക്ഷ ഇറങ്ങാറായിട്ടുണ്ട് എന്നുള്ളത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം വഹീന്റെ അടിസ്ഥാനത്തിൽ പറഞ്ഞിട്ടുള്ള വാചകമാണ്. ഇങ്ങനെ വളരെ ഗുരുതരമായിട്ടുള്ള ഒരുപാട് അപകടങ്ങളുള്ള, സമൂഹത്തിന് വലിയ വലിയ അപകടങ്ങൾ ഉണ്ടാക്കുന്ന ഒരു വളരെ വൃത്തികെട്ട, വമ്പിച്ച ഒരു സിനിമയാണ് ഈ പറഞ്ഞിട്ടുള്ള വ്യഭിചാരം എന്ന് പറഞ്ഞാൽ.